സിയ ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു രാജ്യം ഒരു വോട്ടർ പട്ടിക എന്ന ആശയവുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു പരിശോധനയും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ എത്തിച്ചേരുന്നതാണ്. ജനാധിപത്യ പ്രക്രിയക്കകത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലഘട്ടം തുടങ്ങി കള്ളവോട്ടും ക്രമക്കേടുകളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പോളിംഗ് ബൂത്തുകൾക്കകത്ത് നിരവധിയായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുമാണ്. ഇത്തരത്തിലുണ്ടാവുന്ന ക്രമക്കേടും കള്ളവോട്ടുകളുമെല്ലാം തടയുന്നതിനു വേണ്ടി വോട്ടർ പട്ടിക ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ പരിശോധന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപേ തന്നെ അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഒറ്റ വോട്ടർ പട്ടിക ഒറ്റ രാജ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളതുമാണ്. ഓരോ തെരഞ്ഞെടുപ്പുകൾക്കകത്തും ഓരോ തരത്തിലുള്ള വോട്ടർ പട്ടികയാണ് നിലവിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ മാനദണ്ഡം അനുസരിക്കുമ്പോൾ ഒറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 90% ആളുകളും ആധാർ കാർഡ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആധാർ കാർഡുമായി വോട്ടർ പട്ടിക ലിങ്ക് ചെയ്യുമ്പോൾ കള്ളവോട്ടും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളുമെല്ലാം തടയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ് തുടങ്ങിയിട്ടുള്ള സേവനങ്ങളെല്ലാം ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനം, വോട്ടർ പട്ടികയ്ക്കകത്ത് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്ന പ്രവർത്തനം വളരെ സുഗമമായി തന്നെ പ്രയാസങ്ങളില്ലാതെ തന്നെ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിക്കാണുന്നത്. ജനാധിപത്യത്തിൻ്റെ വസന്ത കാലഘട്ടമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യ രാജ്യം നിലനിൽക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ കൂടിയേ തീരൂ. ആ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് നടക്കുന്ന അട്ടിമറികളും ക്രമക്കേടുകളുമെല്ലാം പാടെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നം വെക്കുന്നത്. കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് നടക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കകത്തൊന്നും ആധാർ കാർഡ് വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്നാൽ തുടർന്നു വരുന്ന ഇലക്ഷനുകൾക്കകത്ത് ഇത് സജീവമായി ആധാർ കാർഡ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തി ലിങ്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും അത് നടപ്പിലാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും ദയവായി ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.